हरिः ओम्। श्रीगुरुभ्यो नमः। सुभाषितम्। कौसल्य सुप्रजा राम पूर्वासन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल त्रैलोक्यं मङ्गलं कुरु। ലോകനന്മയ്ക്കായുള്ള ആഹ്വാനമാണിത്. എല്ലാവർക്കും നമസ്കാരം. ദശരഥപുത്രന്മാരുടെ ധർമാനുഷ്ഠാന കഥയാണ് രാമായണം. നിത്യനൂതനവും നാരായണ നമശിവായ എന്നിവയിലെ ബീജാക്ഷരങ്ങളായ ര മ ചേർത്തുണ്ടാക്കിയ താരക മന്ത്രമാണ് രാമനാമം. ശൈവ വൈഷ്ണവ ശക്തി സംയുക്തമാണ് രാമനാമം. അജ്ഞാനം നീക്കി മനഃശാന്തി പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് രാമനാമം. രാമേതി ദ്വക്ഷരം നാമ ദദൗ വേദാധിയം ശുഭം. സഹസ്രനാമ തത്തുല്യം രാമനാമം എന്ന് മഹാദേവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രമിപ്പിക്കുന്നവൻ എന്നാണ് രാമശബ്ദത്തിൻ്റെ അർത്ഥമെന്ന് വസിഷ്ഠ മഹർഷി പ്രസ്താവിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷയ്ക്ക് പോകുമ്പോൾ വിശപ്പും ദാഹവും ഇല്ലാതാക്കാൻ ബല അതിബല എന്നീ മന്ത്രങ്ങൾ ഉപയോഗിച്ചു. ബല എന്നാൽ ധർമ്മതൽപര, അതിബല എന്നാൽ മനഃശക്തി. ഒരുവന് ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ ധർമ്മമുണ്ടായിരിക്കണം, മനഃശക്തി ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ ജീവിതം വിജയമാവും, അത് സുനിശ്ചിതമാണ്. ലോകനന്മയ്ക്കായുള്ള ആഹ്വാനമാണ് ശ്രീരാമനെ രൂപപ്പെടുത്തിയ വിശ്വാമിത്ര മഹർഷിയുടെ ഉപദേശം. അതാണ് കൗസല്യ സുപ്രജാ രാമ. ആകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അതുകൊണ്ട് കാര്യഗുരുവായ വസിഷ്ഠനും കാരണഗുരുവായ വിശ്വാമിത്രനും മൂലം രാമൻ എന്ന മനുഷ്യൻ ദേവനായി മാറി. സ്ത്രീവധം നിഷിദ്ധമാണ്. ലോക കണ്ടകിയെങ്കിൽ ആവാമെന്നുണ്ട്. കാമമോഹിതയായി അധപ്പതിച്ച അഹല്യയ്ക്ക് പാദസ്പർശത്താൽ ശാപമോക്ഷം നൽകി. എന്നാൽ അധപ്പതിക്കുന്ന ദുർചിന്തകളെ, ദുരാചാരത്തിനെ, ദുഷ്കർമ്മത്തിനെ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ചാൽ നിനക്ക് വിജയിക്കാമെന്ന സന്ദേശം അതിലൂടെ നൽകുന്നു. ത്രയംബകം വില്ലൊടിച്ച് സീതാസ്വയംവരം നടത്തി. അയോധ്യയിലേക്ക് മടങ്ങവേ പരശുരാമ ഗർഭഭംഗം നടത്തി. ഉള്ളിലുള്ള ഞാൻ എന്ന അഹങ്കാരഭാവത്തിനെ വിവാഹ ജീവിതത്തിലൂടെ അതിന് തുടങ്ങുന്നതിന് മുമ്പ് കളയണം എന്ന സന്ദേശം ഇതിനകത്ത് തരുന്നു. ഞാൻ വലിയ പുള്ളി, നീ എൻ്റെ അടിമയെന്ന് ഭാര്യയെ നോക്കിയും ഞാൻ നിസ്സാരയൊന്നുമല്ല എന്ന് ഭർത്താവിനെ അടക്കി ഭരിക്കുന്ന ആ ഞാനെന്ന ഭാവം ഏത് ദമ്പതിമാരുള്ളിൽ വെക്കുന്നുവോ അവരുടെ കുടുംബജീവിതം അധപ്പതിക്കും. ആ ഞാനിനെ കളയുകയാണ്. വിനയം കൊണ്ടാണ് ഞാനെന്ന ഭാവത്തിനെ ജയിക്കേണ്ടത്. വിനയമെന്ന വൈഷ്ണവചാപം ഗർവിൻ്റെ കയ്യിലിരുന്നപ്പോൾ അതിന് തിളക്കം കുറഞ്ഞു. വിനയമെന്ന വൈഷ്ണവശക്തി ആരിലുണ്ടാകുന്നു അവർ ലോകം വിജയിക്കും. പരശുരാമൻ്റെ കയ്യിൽ നിന്നും വൈഷ്ണവചാപം വാങ്ങി രാമൻ വിനയം ഉയർത്തിപ്പിടിച്ചു. അതുപോലെ തന്നെ ശ്രീരാമനും ഗർവമുണ്ടെങ്കിൽ അത് തളർത്തുമെന്ന് പരശുരാമനും തെളിയിച്ചു. ശ്രീരാമന് ഗർവില്ലെന്നും പരശുരാമൻ്റെ ഗർവ് ഇല്ലാതാക്കുമെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ശ്രീരാമൻ അഭിഷേകം നടന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മന്ധരെ അറിയിച്ചപ്പോൾ രാമനോടുള്ള സ്നേഹം വൈരമായി മാറി കൈയേയിക്കുക. നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള തീരുമാനം നടപ്പിലാക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് കാരണക്കാരെന്ന് നമ്മൾ തീരുമാനിക്കുന്നവരോട് വൈരമുണ്ടാവാറുണ്ട് ജീവിതത്തിൽ. നമ്മുടെ സ്ഥാനം ഇല്ലാതായാൽ അത് മറ്റാരോ ആണ് തട്ടിത്തെറിപ്പിച്ചതെന്ന് വൈരം നമുക്ക് മനസ്സിലുണ്ടാവാറുണ്ട്. അത് ദുഷ്ടസംഘത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതിനാൽ ദുഷ്ടസംഘം ഒഴിവാക്കണമെന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭമാണ് എന്ന് അറിയുക. അഭിഷേക വാർത്ത അറിയിക്കാനെത്തിയ ദശരഥനോട് മുമ്പേ തനിക്ക്
അങ്ങ് തരാമെന്ന് ഏറ്റ രണ്ടുപേരും ഇപ്പോൾ വേണമെന്ന് കൈകേകി ചഠിച്ചു. ഭരതന് അഭിഷേകവും ശ്രീരാമന് വനവാസവും. ദശരഥൻ മോഹാലസ്യപ്പെട്ടു. കൈകേകി ശ്രീരാമനെ വരുത്തി അച്ഛൻ്റെ വാക്ക് സത്യമാക്കി തീർക്കുകയാണ് പുത്രധർമ്മമെന്ന് അറിയിച്ചു. യാതൊരു ഭാവഭേദവുമില്ലാതെ രാമൻ വനവാസത്തിന് പുറപ്പെട്ടു. സുഖദുഃഖങ്ങൾ ആഗമായികളാണ്, അതനുഭവിച്ചേ പറ്റൂ. കാമ്യമായ ചെങ്കോലല്ല, ക്ലിഷ്ടമായ മരൂരിയാണ് രാമൻ സ്വീകരിച്ചത്. ധർമ്മത്തിൻ്റെ ഗഹനത അല്പക്ലേശമുള്ളതാണെന്ന് രാമൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും കൊടുത്ത് ഈ ജീവിതം ധന്യമാക്കണം എന്ന് ഭാര്യയോ ഭർത്താവോ ചിന്തിച്ചാൽ ആ കുടുംബജീവിതവും അധപ്പതിക്കുമെന്നും രാമൻ, രാമായണം, വിശ്വാമിത്രൻ, വസിഷ്ഠൻ ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തും. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന വിശേഷണം അന്വർത്ഥമാക്കിക്കൊണ്ട് അഭിഷേക വിഘ്നവ്യാർത്തെ അറിഞ്ഞ് കോപിച്ച ലക്ഷ്മണനെ രാമൻ സമാധാനിപ്പിച്ചു. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, ഭോഗങ്ങൾ മിന്നൽ പോലെ അസ്ഥിരമാണ്. ആയുസ് പെട്ടെന്ന് തീരും. തീയിൽ ചുട്ടുപഴിപ്പിച്ച ഇരുമ്പിൽ വീണ വെള്ളത്തുള്ളി പോലെ ജന്മം ക്ഷണഭംഗുരമാണ്. ചക്ഷുശ്രവണ ഗ്ലസ്തമാൻ ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാൻ ജീവനും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് ആഗ്രഹിച്ചപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട് നമ്മുടെയും അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഭ്രമിക്കരുത് എന്ന് ശ്രീരാമ ഉപദേശം കേട്ട് സമാധാനിച്ച ലക്ഷ്മണനോടും സീതയോടും കൂടി രാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു. ഗുഹസഹായത്തോടെ നദി കടന്ന് ചിത്രകൂടത്തിൽ താമസം തുടങ്ങി. കൊട്ടാരത്തിൽ താമസിക്കാമെന്ന ഗുഹന്റെ ക്ഷണം രാമൻ സ്വീകരിച്ചില്ല. വനവാസമാകിയാൽ അവിടെയും ധർമാനുഷ്ഠാനമായിരുന്നു രാമന്റെ ലക്ഷ്യം. പുത്രശോകം നിമിത്തം മരിച്ച ദശരഥന്റെ ശേഷക്രിയകൾ നടത്തി അധർമ്മം വഴിയായി ലഭിച്ച ഭരണം ഭരതൻ സ്വീകരിക്കാതെ, നേടുന്നിടത്തല്ല ത്യജിക്കുന്നിടത്താണ് ജീവിതം ഉത്കൃഷ്ടമാകുന്നതെന്ന് തെളിയിച്ചു ഭരതൻ. അധർമ്മം ചെയ്താൽ ഉപേക്ഷിക്കപ്പെടും. ഭരതൻ പോലും കൈകേകി ഉപേക്ഷിച്ചു. ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജനൻ എന്തിനായി വന്നുകൂടും ദൃഢം. ഭരതൻ ചിത്രകൂടത്തിലെത്തി. മടങ്ങി വന്ന് ഭരണം ഏറ്റെടുക്കണമെന്ന് ജ്യേഷ്ഠനോട് അപേക്ഷിച്ചു. നിനക്ക് രാജ്യവും എനിക്ക് വനവും അച്ഛൻ വിധിച്ചതാണ്. വ്യത്യസ്തമായി ചെയ്താൽ സത്യദോഷം ഭവിക്കും, പാടില്ല. എനിക്ക് വേണ്ടി 14 കൊല്ലം നീ രാജ്യം ഭരിക്കുക. പാദുകങ്ങൾ നൽകി ഭാതൃവചനം പിതൃവചനം എന്ന് കരുതി നന്ദിഗ്രാമത്തിൽ താമസിച്ച് പ്രതിനിധി ഭരണം നടത്തി ജ്യേഷ്ഠനെ അനുകരിച്ച് വനവാസതുല്യം ജീവിതം നയിച്ചു. യവം ഗോമൂത്രത്തിൽ വേവിച്ച് ഭക്ഷണം, അഹോ ഭാതൃസ്നേഹം അപാരം. രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം ദണ്ഡകാരണ്യത്തിൽ താമസിച്ചു. ശൂർപ്പണഖ വിവാഹാഭ്യർത്ഥനമായി രാമനെ സമീപിച്ചപ്പോൾ സീതയാണ് വിഘ്നമെന്നോർത്ത് വിഴുങ്ങാനൊരുങ്ങി. ലക്ഷ്മണൻ അവളെ വിരൂപയാക്കി ആരെയും പരിശോധിച്ച് സ്വീകരിക്കുവാവെന്ന് ഇതിൽ കൂടെ നാം മനസ്സിലാക്കുക. സീതയ്ക്ക് പൊന്മാനിൽ ആഗ്രഹം. മാരീച സഹായത്തോടെ രാവണൻ സീതയെ അപഹരണം. അനർഹമായതിൽ ആഗ്രഹമുണ്ടായാൽ അനർത്ഥം ഭവിക്കും. സ്ത്രീവാക്ക് കേട്ട് പ്രവർത്തിച്ചത് അപകടമെന്ന് ബോധ്യമായി പരമാത്മാവ് അനാസക്തനാകിയാൽ ക്ഷുദ്രസ്ത്രീ സുഖാഗ്രഹമില്ല. സന്മാർഗം പഠിപ്പിക്കാൻ അഭിനയം മാത്രം രാമൻ ഇവിടെ നടത്തി. മഥകൃതയായിരുന്നെങ്കിലും ഭക്തയായി ശബരിയെ അനുഗ്രഹിച്ചു. സുഗ്രീവന്മാരുമായി സഖ്യം. ഹനുമാനെ സേവകനായി കിട്ടിയതിൽ സന്തോഷിച്ചു. കാര്യം എളുപ്പം സാധിക്കുക എന്നുള്ള ആത്മവിശ്വാസം ഏതും മനുഷ്യജീവിതത്തിൽ ആവശ്യമാണ്. സഹോദരപത്നിയെ അല്ലെങ്കിൽ രുമയെ ബലാൽക്കാരേണ സ്വീകരിച്ച അധർമ്മിയായ ബാലിയെ വധിച്ചു. സഹോദരന്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യമാണ് എന്ന സന്ദേശം രാമൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മാതൃകയാകേണ്ട രാജാവ് കിഷ്കിന്ധാപതി അധർമ്മം ചെയ്തത് ബാലിയാണ്. ബാലി എന്നാൽ ചിന്തയാണ്. ദുർചിന്ത വന്നാൽ അത് ആരെയും തളർത്തും. അതാണ് ഒളിയം പെയ്ത് വധിക്കേണ്ടി വന്നത്. ധർമ്മസ്ഥാപനമാണ് അവതാര ലക്ഷ്യം.
രാവണവധം നടത്തി. രാവണന്റെ ശേഷക്രിയ ചെയ്യാൻ മടിച്ച വിഭീഷണനെ കൊണ്ട് അതും ചെയ്യിപ്പിച്ചു. വിരോധം മരണം വരെ മാത്രമേ പാടുള്ളൂ ഉപദേശിച്ചു. ഒരിക്കൽ കൗരവപാണ്ഡവ യുദ്ധത്തിന് ശേഷം എല്ലാവരും പാണ്ഡവന്മാരും കൗരവന്മാരും വീരസ്വർഗത്തിലെത്തി. ധർമ്മപുത്രനാണ് അവസാനമെത്തിയത്. ധർമ്മപുത്ര ചെന്നയുടനെ എൻ്റെ സഹോദരന്മാരെവിടെയെന്ന് ചോദിച്ചു. നോക്കുമ്പം ഭൂമിയിൽ ദുഷ്ടന്മാരായിരുന്ന ദുര്യോധനാദികൾ സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കുന്നു, അർജുനാദികൾ നരകത്തിലും. ഇതെന്താ കൃഷ്ണ എന്ന് ചോദിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഓടിയെടുത്തു. അവിടെ ചെന്നപ്പോൾ യമധർമ്മൻ്റെ മകൻ്റെ സാന്നിധ്യം കൊണ്ട് നരകവാസികൾക്ക് നരകം തീർന്നു. ധർമ്മരാജാവിനോട് ചോദിച്ചു, ഭൂമിയിൽ അധർമ്മം പ്രവർത്തിച്ച ഇവർ എന്തേ സ്വർഗത്തിലും, ധർമ്മം നടത്തിയ ഞങ്ങളുടെ സഹോദരന്മാരെന്തേ നരകത്തിലും. അവർ വീരസ്വർഗം യുദ്ധക്കളത്തിൽ മരിച്ചു വീണ് അവർ ചെയ്ത പ്രവൃത്തിയുടെ തെറ്റ് ഫലം അനുഭവിച്ചു. ഭൂമിയിൽ വെച്ച് ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കാതെ വന്ന അനുജന്മാർ ഇവിടെ ഫലം അനുഭവിക്കുന്നു. മരണം കഴിഞ്ഞ് ശരീരം വെടിഞ്ഞ ഇവരോട് എന്തിനാണ് ധർമ്മപുത്രരെ അങ്ങ് മനസ്സിൽ ശത്രുത വെച്ച് പുലർത്തുന്നത്? മരണം വരെ വിരോധം പാടുള്ളൂ എന്ന് ഉപദേശിച്ചു. യുദ്ധത്തിൽ തേര് നഷ്ടപ്പെട്ടപ്പോൾ ധർമ്മിഷ്ഠനായ രാമൻ രാവണനെ തിരിച്ചയച്ചതും അവശരെ, ദുഃഖിതരെ, പീഡിതരെ ഉപദ്രവിക്കരുതെന്ന സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ടാണ്. സ്വന്തക്കാരോടോ രാജ്യത്തോടോ അന്ധമായ മമതയില്ലാത്തവർക്ക് നല്ല ഭരണം കാഴ്ചവെക്കാനാവും. ശ്രീരാമന് ഭരണം ധർമാനുഷ്ഠാനത്തിന് ഉള്ളതായിരുന്നു. മറ്റുള്ളവർ ഭരിച്ചവരെല്ലാം ഭോഗലാഭത്തിന് ഭരണം ഉപയോഗിച്ചപ്പോൾ അവരെല്ലാം നശിച്ചു. പ്രജാപാലനം പാരതന്ത്ര്യമാണ്. അതാണ് ഒടുവിൽ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നത്. സ്നേഹ സാഹോദര്യ സത്യധർമാദികളുടെ അമൂല്യഖനിയാണ് രാമായണം. ശ്രദ്ധയോടെ അതിനകത്തിറങ്ങി അന്വേഷിച്ചാൽ നമുക്ക് ഇനിയും നല്ലത് വലുതും കിട്ടും. ഭക്തിയാ ഭാഗവതജ്ഞേയം, ഭക്തിയാ യുക്തിയാ ച ഭാരതം, ഭക്തിയാ യുക്തിയാ വിഭക്തിയാ ച ജ്ഞേയം രാമായണ സ്മൃതം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം.